കോടിയേരി പുത്രനെ മാത്രമല്ല വലയിൽ കുടുങ്ങിയത്. കോടിയേരി കുടുംബം ഒന്നടങ്കം കുടുങ്ങിയിരിക്കുന്നു. അച്ഛന്റെ പാർട്ടിയിലെ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു തന്റെ മകൻ കാരണം. ഇപ്പോൾ അന്വേഷണം നീളുന്നത് ബിനീഷിന്റെ അമ്മയിലേക്കും സഹോദരനിലേക്കുമാണ്. ബിനീഷിന്റെ അനധികൃത പണമിടപാടുകൾ സംബന്ധിച്ച എൻഫോഴ്സ്മെന്റ് അന്വേഷണം അമ്മ വിനോദിനിയിലേക്കും ജ്യേഷ്ഠൻ ബിനോയിലേക്കും നീളുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ഒന്നാകെ അന്വേഷണ വലയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടെന്ന കണ്ടെത്തലോടെയാണ് ഇപ്പോൾ അന്വേഷണം കോടിയേരി കുടുംബത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ബിനീഷും ബിനോയും കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും അതിൽ വിനോദിനിക്ക് പങ്കുണ്ടെന്നും വ്യക്തമായതിനെ തുടർന്നാണ് ഇത്. വിനോദിനിയെ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തുകയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ എത്തി മൊഴിയെടുക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബിനീഷിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന 4 പേർക്കെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരുകയാണ്. ബിനീഷിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന പലർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ലഭ്യമായിട്ടുണ്ട്. ബുധനാഴ്ച ബംഗളൂരുവിലെത്താൻ നിർദ്ദേശിച്ച അബ്ദുൾ ലത്തീഫ്, റഷീദ്, ഡ്രൈവർ ഹരിക്കുട്ടൻ, ആഡംബര കാറുകൾ വാടകയ്ക്ക് നൽകുന്ന തിരുവനന്തപുരത്തെ ആപ്പിൾ ഹോൾഡേഴ്സ് ഉടമ സുനിൽകുമാർ എന്നിവർക്കാണ് എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മക്കൾക്കൊപ്പം അമ്മ വിനോദിനിയും അനധികൃത സ്വത്ത് കൈകാര്യം ചെയ്തുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നത്. VS സർക്കാരിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ വിവിധ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി വിനോദിനി പലരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയെന്നും അക്കാലത്ത് അവർ പലതവണ ദുബായ് സന്ദർശിച്ചുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിർണായകമാകുമെന്ന ഉറപ്പ് തന്നെയാണ്. തിരുവനന്തപുരം HDFC ബാങ്കിൽ നിന്ന് 72 ലക്ഷം രൂപ വായ്പയെടുത്തത് 2014 ബിനോയ് ബെൻസ് കാർ വാങ്ങിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. തിരിച്ചടവ് പാളിയതോടെ ബാങ്ക് പലകുറി നോട്ടീസ് അയച്ചതിനു പിന്നാലെ 2017 38 ലക്ഷം രൂപ ബാങ്കിൽ തിരിച്ചടച്ചുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ബിനീഷിന്റെ അമ്മ വിനോദിനിയാണ് പണമടച്ചതെന്നാണ് സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. ഈ വാഹനം പിന്നീട് ബി ബാബുരാജ് എന്നയാളുടെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. ഇയാളെ പറ്റിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിനോദിനിയുടെ 6 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിലാണ്. ഇവരുടെ അക്കൗണ്ടിലേക്ക് 12 അക്കൗണ്ടുകളിൽ നിന്ന് വൻ തുക എത്തിയിട്ടുണ്ടെന്നാണ് അറിവുകൾ. ബിനീഷിന്റെ അനധികൃത സമ്പാദ്യം വിനോദിനി കൈകാര്യം ചെയ്തുവെന്ന സൂചന മുൻനിർത്തിയാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഏതായാലും ബിനീഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലയിൽ കുരുങ്ങിയതോടെ ഇപ്പോൾ കോടിയേരി കുടുംബത്തിലെ കള്ളത്തരങ്ങളുടെയും കള്ളപ്പണം ഇടപാടുകളുടെയും എല്ലാം വെളിച്ചു താവുകയാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബിനീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ വലയിൽ നിന്നും എന്തായാലും രക്ഷപ്പെടാനാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കള്ളപ്പണ കേസിന് പുറമെയാണ് മയക്കുമരുന്ന് കേസും ബിനീഷിന് കുരുക്കാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.